നമസ്കാരം റാഫ് ടോക്കിന്റെ കമന്റ് ഓഫ് ദി ഡേ വീഡിയോ സീരീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഫുട്ബോൾ മടങ്ങി വരുന്നതിൻ്റെ ആവേശത്തിലാണ്. ബുണ്ടസ്ലീഗ തുടങ്ങി, ലാലീഗ തുടങ്ങാനിരിക്കുന്നു. പക്ഷേ നമുക്ക് ഇപ്പോഴുള്ളൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് താരങ്ങൾക്ക് പരിക്ക് പറ്റുമോ എന്നൊരു ഭീതി പൊതുവിലുണ്ട്. കഴിഞ്ഞ ദിവസം അത് ലയണൽ മെസ്സി അടക്കമുള്ളവർ പറയുകയുണ്ടായി. ലയണൽ മെസ്സിയുടെ ഏറ്റവും പുതിയ പ്രസ്താവനയിലുള്ളത് തങ്ങൾ വീട്ടിലിരുന്നൊക്കെ പ്രാക്ടീസൊക്കെ ചെയ്യാറുണ്ടായിരുന്നു, തനിക്ക് കിട്ടിയ ഡ്രില്ലുകളൊക്കെ കൃത്യമായി ചെയ്തിട്ടുണ്ട്, പക്ഷേ അതൊന്നും കളിക്കളത്തിൽ കളിക്കാനിറങ്ങുന്നതിന് തുല്യമാവില്ല. സാധാരണ ഗതിയിൽ ഒരു ബ്രേക്ക് വരിക എന്നത് വലിയ പ്രശ്നമാണ്. സാങ്കേതികമായി ഇനി പുനരാരംഭിക്കുമ്പോൾ മത്സരങ്ങൾ ഈ സീസണിലേതാണെന്ന് പറയുമെങ്കിലും യഥാർത്ഥത്തിൽ പൂജ്യത്തിൽ നിന്ന് തുടങ്ങുകയാണ്. പൂജ്യം, അതായത് റീസ്റ്റാർട്ട് ചെയ്യുന്നൊരവസ്ഥയാണ് ഉള്ളത് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. മാനസികമായും ഇതിനോട് ഒരു താരത്തിനും ഇത് ഒരു ലീഗിൻ്റെ കണ്ടിന്യൂഷൻ ആണെന്ന് തോന്നില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ കുറേ സുഹൃത്തുക്കൾ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കമൻറ്റുകൾ ഇട്ടിട്ടുണ്ട്. ആരാധകർ എങ്ങനെയാണ് കളിയെ കാണുന്നത് എന്ന് കാണിക്കുന്ന ചില കമൻറ്റുകളാണത്. നമുക്കറിയാവുന്ന കാര്യമാണല്ലോ, കഴിഞ്ഞ ആഴ്ച ഏർലിംഗ് ഹാലൻഡിന് പരിക്ക് പറ്റി. കഴിഞ്ഞ ആഴ്ച എന്നല്ല, കഴിഞ്ഞ ദിവസം ഏർലിംഗ് ഹാലൻഡിന് പരിക്ക് പറ്റി. അതുമാത്രമല്ല, ബുണ്ടസ്ലീഗ തുടങ്ങിയ ആഴ്ചയിൽ 14 താരങ്ങൾക്ക് പരിക്ക് പറ്റി. സൂപ്പർ താരങ്ങളിൽ പലർക്കും പരിശീലനത്തിനിടെ പരിക്ക് പറ്റുന്നു. ഇങ്ങനെയുള്ള ന്യൂസുകൾ വരുന്ന സാഹചര്യത്തിലാണ് നമ്മൾ അത്തരം ഒരു വീഡിയോ ചെയ്തത്. ഇതിനെക്കുറിച്ച് പക്ഷേ നമ്മുടെ ചില സുഹൃത്തുക്കൾ പറയുന്ന ചില കമൻറ്റുകളൊന്ന് കേട്ട് നോക്കണം. എത്രത്തോളം അവർക്ക് ഫാനിസം, ഈ പ്രിയപ്പെട്ട താരങ്ങളോട് ഇഷ്ടമുണ്ട് എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാവും. ജെ ബി എം വ്ളോഗ്സ് എന്ന് പറയുന്ന പ്രൊഫൈലിൽ നിന്നുള്ള സുഹൃത്ത് പറയുന്നു, അതിന് റൊണാൾഡോ വീട്ടിൽ വെറുതെ ഇരിക്കുകയല്ല, ഫുള്ളി വർക്കൗട്ട് മാൻ ക്രെഡിറ്റ്. ഇതാണ് അദ്ദേഹം പറയുന്നത്. അതായത് റൊണാൾഡോക്ക് പരിക്ക് പറ്റില്ല, അദ്ദേഹം വീട്ടിൽ മുഴുവൻ സമയവും വർക്കൗട്ട് ചെയ്യുകയാണ്, വെറുതെ ഇരിക്കുകയല്ല. സുഹൃത്തുക്കളെ, എല്ലാ താരങ്ങളും വീട്ടിൽ വെറുതെ ഇരിക്കുകയല്ല, എല്ലാവരും വർക്കൗട്ട് ചെയ്യുക തന്നെയാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, വീട്ടിലിരുന്ന് നമ്മൾ ചെയ്യുന്ന എക്സസൈസും ഒരു കോമ്പറ്റിറ്റീവ് മത്സരത്തിൽ പുറത്ത് കളിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതാണ് ഇവിടെയുള്ള പ്രശ്നം. ഒരു സീസൺ അവസാനിച്ച് അടുത്ത സീസണിലേക്ക് പോകുമ്പോൾ താരങ്ങൾ ഇപ്പോഴുള്ള അവസ്ഥയിൽ വീട്ടിലിരിക്കുകയല്ല, അവർ പ്രീ സീസൺ മത്സരങ്ങളൊക്കെ കളിച്ച് മത്സരത്തിൻ്റെ ആ ഒരു അറ്റ്മോസ്ഫിയറിനോട് താതാത്മ്യം പ്രാപിച്ച ശേഷമാണ് ലീഗ് മത്സരങ്ങൾ പുനരാരംഭിക്കുന്നത്, സീസൺ ആരംഭിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അതല്ല അവസ്ഥ. അതുകൊണ്ട് ഒരു പ്രത്യേക താരത്തിന് പരിക്ക് പറ്റില്ല എന്ന് പറയുന്നത് തീർച്ചയായും ആ താരത്തോടുള്ള ഇഷ്ടം കൊണ്ടാണ്. പക്ഷേ നമ്മളെല്ലാവരും മനുഷ്യരാണ്, ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പരിക്ക് പറ്റാം. അഭിജിത്ത് വി പിയുടെ കമൻറ്റ് കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം, റൊണാൾഡോയെപ്പോലെ ഫിറ്റായ വേറൊരു അത്ലറ്റിനെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു താരത്തിന് പരിക്ക് പറ്റുക എന്നത് അസംഭാവ്യം തന്നെ, റൊണാൾഡോക്ക് പരിക്ക് പറ്റുക എന്നത് അസംഭാവ്യമാണ്, സംഭവിക്കാൻ തന്നെ പാടില്ലാത്തതാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ സംഭവിക്കില്ല എന്നാണ് സുഹൃത്ത് പറഞ്ഞത്. നമുക്ക് ഓർമ്മയുണ്ടാവും, കഴിഞ്ഞ ഡിസംബർ മാസത്തിലും ജനുവരിയുടെ തുടക്കത്തിലുമൊക്കെ പരിക്കേറ്റ കാരണം അദ്ദേഹത്തിന് മുഴുവൻ സമയം കളിക്കാൻ കഴിയാതെ പോയതും അദ്ദേഹത്തെ മത്സരങ്ങളിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതും അതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടായതുമൊക്കെ. പക്ഷേ ഓർക്കുക, റൊണാൾഡോ ഫുള്ളി ഫിറ്റാണ്, അദ്ദേഹത്തിന് ഒരിക്കലും പരിക്ക് പറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ആരാധകരും ഉണ്ട് എന്നർത്ഥം. അടുത്തൊരു കമൻറ്റിലേക്ക് പോവുകയാണ്. നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു, ഇന്നലെ മിനിയാന്നുമായി, മിനിയാന്നാണ് ആദ്യമായി അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തത്. ലൂക്കാസ് ഒഗംബസ്, അതുപോലെ എവർ ബനേഗ ഇങ്ങനെയുള്ള താരങ്ങളൊക്കെ ക്വാറന്റൈൻ ലംഘിച്ചതുമായി ബന്ധപ്പെട്ട് പ്രശ്നമുണ്ട് എന്ന് ഇന്നലെ ബനേഗയും ഒഗംബസുമൊക്കെ അതിനോട് മാപ്പ് പറയുകയും ചെയ്തു. അതിൽ ബനേഗയുടെ ഭാര്യ തങ്ങൾ 10-12 പേര് ആഘോഷിക്കുന്ന ഒരു ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടതുകൊണ്ടാണ് ഇത് പുറത്തറിഞ്ഞതും പ്രശ്നമായതുമൊക്കെ. ഏതായാലും അതിനെക്കുറിച്ച് ഒരു സുഹൃത്തിൻ്റെ കമൻറ്റ് കണ്ടപ്പോൾ തീർച്ചയായും അത്ഭുതം തോന്നി. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, സിയാദ് കെ എം, വെരി ഗുഡ്, പെൺകുട്ടികളുടെ ചെറിയ തെറ്റല്ലേ, ഫോട്ടോ പോസ്റ്റ് ചെയ്യുമ്പോഴെങ്കിലും രണ്ടുപേരെ ഒഴിവാക്കാമായിരുന്നില്ലേ. പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ, പിന്നെ കൂടെയുള്ള സുഹൃത്തുക്കളുടെ ഭാര്യയൊക്കെ ആയിരിക്കും. അവർ ഫോട്ടോ പോസ്റ്റ് ചെയ്തതല്ലേ തെറ്റ്, ഫോട്ടോ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒഗംബസിനെയും അതുപോലെ വനേകയെയും ഒഴിവാക്കാമായിരുന്നില്ലേ, എങ്ങനെയുണ്ട് കാര്യങ്ങൾ. യഥാർത്ഥത്തിൽ അവിടെ എന്താണ് തെറ്റ്, 12 പേർ അവിടെ ഗ്യാദർ ചെയ്യാൻ പാടില്ല എന്ന നിയമം അവിടെയുണ്ട്. 10 പേർക്ക് മാത്രമേ ഗ്യാദർ ചെയ്യാൻ ആ സ്ഥലത്ത് അപ്പോൾ നിയമമുണ്ടായിരുന്നുള്ളൂ, നിയമം അനുവദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കൊറോണ വൈറസ് പാൻഡമിക്കിൻ്റെ ഒരു പ്രശ്നത്തിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. സ്പെയിനിലും അതങ്ങനെ തന്നെയാണ്.
ലാലിഗ പുനരാരംഭിക്കാൻ പോകുന്നു. താരങ്ങളിൽ ഒരാൾക്കോ അല്ലെങ്കിൽ ടീമിലെ താരങ്ങൾക്കൊക്കെ ഇത്തരമൊരു അസുഖം ഇനി പിടിപെടുന്ന ഒരു അവസ്ഥയുണ്ടായി കഴിഞ്ഞാൽ ദീർഘനാൾ അവർ ക്വാറന്റൈനിൽ പോകേണ്ടി വരും. സെവിയയ്ക്ക് മത്സരിക്കാൻ കഴിയില്ല, മാത്രമല്ല രോഗം പലർക്കും പടർന്നു പിടിക്കുന്ന അവസ്ഥ വീണ്ടും ഉണ്ടാകും. ഇതൊഴിവാക്കാനാണ് അവിടെ അങ്ങനെ ഒരു നിയമമുള്ളത്. ആ നിയമം തെറ്റിച്ചതല്ല പ്രശ്നം, ഫോട്ടോ പോസ്റ്റ് ചെയ്യുമ്പോഴെങ്കിലും അവരെ മാറ്റിക്കൂടെ എന്ന് പറയണമെങ്കിൽ എന്ത് തരത്തിലുള്ള ചിന്താഗതിയായിരിക്കണം അതിൻ്റെ പിന്നിലുണ്ടാവുക. നമുക്ക് അടുത്തൊരു കമൻറ്റിലേക്ക് പോകാം. ഈ കമൻറ്റിലുള്ളത് രണ്ട് കമൻറ്റുകൾ ഒരുപോലെയാണ്. നമുക്കറിയാം മാനുവൽ നൂയർ ബുണ്ടസ്ലീഗയിൽ 400 മത്സരങ്ങൾ പൂർത്തിയാക്കി. അതിൽ 192 മത്സരങ്ങളിലും അദ്ദേഹം ക്ലീൻ ഷീറ്റാണ് നേടിയത്. അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. മാർക്ക് ആന്ദ്രേ ടെസ്റ്റിങ്ങൻ എന്തുകൊണ്ട് ജർമ്മൻ ടീമിൽ രണ്ടാം നമ്പറായി പോകുന്നു എന്നും നമ്മൾ അതിൽ പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ച് വന്ന ആ ഒരു വീഡിയോയുടെ താഴെ വന്ന രണ്ട് കമൻറ്റുകൾ. സുഹൈൽ ഹുസൈൻ എന്ന് പറഞ്ഞ സുഹൃത്ത് പറയുന്നു, ഞാൻ പലപ്പോഴും ചിന്തിക്കുമായിരുന്നു ടെസ്റ്റിങ്ങൻ അർജന്റീന ഗോൾ കീപ്പറായി കാണാൻ. അതാണ് ബാഴ്സലോണയിലുള്ളവരൊക്കെ അർജന്റീനയിലേക്ക് എത്തണം, അർജന്റീനയിലുള്ളവരൊക്കെ ബാഴ്സലോണയിലേക്ക് എത്തണം. നേരത്തെ നമ്മൾ ഇതുപോലെ ഒരു കമൻറ്റ് നേരത്തെ പറഞ്ഞിരുന്നു, അർജന്റീൻ താരങ്ങളൊക്കെ ബാഴ്സലോണയിൽ എത്തിയെങ്കിൽ എത്ര നന്നായേനെ എന്ന് പറഞ്ഞൊരു കമൻറ്റ്. ടാഗ്ലിയാഫിക്കോ എത്തണം, ലൗട്രോ മാർട്ടിനസ് എത്തണം, ഇങ്ങനെയുള്ള കുറേ താരങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ടൊരു കമൻറ്റ്. അന്ന് നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞതാണ്. ഇപ്പോൾ ഇതാ നേരെ തിരിച്ചൊരു സുഹൃത്ത് ചിന്തിക്കുന്നു, ബാഴ്സലോണയിൽ നിന്ന് ടെർസ്റ്റെഗൻ അർജന്റീനയുടെ ഗോൾ കീപ്പറായെങ്കിൽ. അതുപോലെ മധ്യനിരയിലേക്ക് ഫ്രങ്കി ഡി ജോങ് അർജന്റീനയിലേക്ക് വന്നെങ്കിൽ, കാരണം അർജന്റീനയുടെ മധ്യനിര കഴിഞ്ഞ കുറച്ച് നാളുകളായി അത്ര മികച്ചതല്ല, നമുക്കറിയാവുന്നതാണ്. അർജന്റീനയുടെ ആ ഒരു മികവ് കുറയാനുള്ളൊരു കാരണവും യഥാർത്ഥത്തിൽ വേണ്ട വിധത്തിൽ നല്ല രൂപത്തിൽ കളി മുന്നോട്ട് കൊണ്ടുപോകാൻ കെൽപ്പുള്ള മധ്യനിരയില്ല എന്നുള്ളതാണ്. മുന്നേറ്റ നിരയിലേക്ക് അന്റോയിൻ ഗ്രീസ്മാൻ വരട്ടെ, അതുപോലെ സെൻറ്റർ ഫോർവേഡായി കുറച്ചുകൂടി മികച്ച രൂപത്തിൽ കളിക്കുന്ന സെർജിയോ അഗ്യൂറോ വരട്ടെ, എത്ര നന്നായിരിക്കും. സ്വാഭാവികമായും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഫുട്ബോളിനോടും ആ ടീമിനോടും ഒക്കെയുള്ള അടങ്ങാത്ത ഇഷ്ടം കൊണ്ടായിരിക്കും. ഒരാൾക്ക് ബാഴ്സലോണയും ഇഷ്ടമാണ്, അതുപോലെ അർജന്റീനയും ഇഷ്ടമാണ്, രണ്ടും ഒന്നായെങ്കിൽ എന്ന് ചിന്തിക്കുകയാണ് സുഹൃത്ത് ഇവിടെ ചെയ്യുന്നത്. രസകരമാണ്. ഇതൊക്കെ തന്നെയാണ് ഫുട്ബോളിൻ്റെ ഒരു ആവേശം. ഇത് ഒരു സുഹൃത്തിൻ്റെ മാത്രം അഭിപ്രായമല്ല, എഫ് സി പ്രോ എന്ന് പറയുന്ന സുഹൃത്തിൻ്റെ ഒരു പ്രൊഫൈലിൽ നിന്ന് വന്ന കമൻറ്റ്. ഒരാൾ അർജന്റീനയ്ക്ക് തന്നുകൂടെ, ഒരാളെ എന്ന് പറയുമ്പോൾ ന്യൂയർ ടെർസ്റ്റെഗൻ, ഇതിലൊരാൾ അർജന്റീനയ്ക്ക് തന്നുകൂടെ, ഇവിടെ നല്ലൊരു ഗോളിയില്ലാതെ നട്ടോട്ടം ഓടുമ്പോഴാണ്, അവിടെയൊക്കെ ഗോളികളെ കൊണ്ട് ആറാട്ട്. ശരിയാണ്, നമുക്കറിയാം കഴിഞ്ഞ വേൾഡ് കപ്പിൽ അർജന്റീൻ ഗോൾ കീപ്പർമാർക്ക് പറ്റിയ അബദ്ധം, വില്ലി കബയേറയുടെ അബദ്ധം, അദ്ദേഹത്തിന് വധഭീഷണി വരെ വന്നു എന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം തുറന്നു പറയുകയുണ്ടായി. നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു. അദ്ദേഹത്തെ അങ്ങനെ തന്നെ അപ്പോൾ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ കൈകാര്യം ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ ആ വീഡിയോയുടെ താഴെ പോലും ആളുകൾ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഇപ്പോഴുള്ള ഗോളിമാരിൽ അർമാനി, അൻഡ്രാഡെ ഇങ്ങനെയുള്ളവരിലൊന്നും വിശ്വാസമില്ലാത്തവരുമുണ്ട്. അതുകൊണ്ട് അർജന്റീനയ്ക്ക് നല്ലൊരു ഗോൾ കീപ്പറെ കിട്ടാൻ ന്യൂയറെയോ ടെർസ്റ്റെഗനെയോ തന്നുകൂടെ എന്നാണ് സുഹൃത്ത് ചോദിക്കുന്നത്. ഏതായാലും ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നമ്മുടെ ഈ ഫുട്ബോളിനെ ആവേശപൂർണ്ണമാക്കുന്നു. സ്വാഭാവികമായിട്ടും ഇതൊക്കെയാണ് ഫുട്ബോളിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ ലോജിക്കലിനേക്കാൾ അപ്പുറമായി നമ്മളൊരു പാഷൻ കൊണ്ടാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. നമുക്ക് ഇത്തരത്തിലുള്ള കമൻറ്റുകളും മറ്റ് ചർച്ചകളും ഒക്കെയായി വീണ്ടും കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.